ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവർ 1925 വിജയദശമി ദിനത്തിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക് സംഘം ആർഎസ്എസ് സ്ഥാപിച്ചു. ഒരു വർഷത്തിന് ശേഷമാണ് പേര് നൽകിയത്. തീവ്രമായ ആലോചനകൾക്കൊടുവിലാണ് പല നിർദ്ദേശങ്ങളിൽ നിന്നും ആർഎസ്എസ് എന്ന പേരിലെത്തിയത്. ആഭ്യന്തര കലഹങ്ങൾക്ക് ഒരിക്കലും ഇരയാകാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ഭാവിയിൽ ആർക്കും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം ഐക്യദാർഢ്യം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് ഇന്ത്യയിലെ ഏതൊരു സംഘടനയെ നടത്തുന്ന സേവന പദ്ധതികളുടെ ഏറ്റവും വലിയ ശൃംഖല കാര്യക്ഷമമായി നടത്തുന്നത് ആർഎസ്എസ് പ്രവർത്തകരാണ്. ഡോക്ടർ ഹെഡ്ഗേവാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ ആർഎസ്എസിനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ ആർഎസ്എസ് രാഷ്ട്ര സേവനവുമായി മുന്നോട്ട് തന്നെയാണ്. ആർഎസ്എസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല വിധത്തിലാണ് നടക്കുന്നത്. ഒപ്പം വധഭീഷണികളും നിത്യ സംഭവമാണ്. എന്നാൽ ആർഎസ്എസിനെ തൊടാൻ സാധിക്കില്ല. ഇപ്പോൾ ആർഎസ്എസ് മേധാവി നടത്തിയ ഒരു പ്രസ്താവന രാജ്യം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ജാതി വിവേചനം പരിപൂർണമായും അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സമാജം മുഴുകണമെന്ന് ആർഎസ്എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുകയാണ്. ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ജാതിയുടെ പേരിൽ കെട്ടിയിടരുത്. അവർ മനുഷ്യകുലത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. നമ്മുടെ ഈശ്വരാവതാരങ്ങളിൽ ഒന്നിൽ പോലും ജാതി വിവേചനം അംഗീകരിച്ചിട്ടില്ല. തൊട്ടുകൂടായ്മ രോഗമാണെന്നും അതിനെതിരെ ഐക്യത്തോടെ പോരാടി ഭാരതത്തെ ലോക ഗുരുസ്ഥാനത്ത് എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭോപ്പാലിലെ മാനസഭവനിൽ ജഗദ്ഗുരു രാമാനന്ദാചാര്യയുടെ 723 ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമരസതാ വ്യാഖ്യാന മാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നതും ഏകാത്മകതയാണ്. ഈ രാഷ്ട്രം നമ്മുടേതാണ്, ഈ സമാജം നമ്മുടേതാണ്. പവിത്രമായ ഹിന്ദുധർമ്മവും സംസ്കാരവും അതിന്റെ ആധാരം. ജാതി ഭിന്നത അടക്കമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രാഷ്ട്രത്തെയും സമാജത്തെയും മുക്തമാക്കുന്ന ഉത്തരവാദിത്തം നമുക്കോരോരുത്തർക്കുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആചാര്യന്മാരെ ഏതെങ്കിലും ജാതിയുടെ പേരിൽ ബന്ധിക്കരുത്. അവർ എല്ലാവരുടെയുമാണ്. മനുഷ്യരെ ജാതി തിരിച്ച് പരിഗണിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. രാഷ്ട്രത്തിന്റെ മുന്നേറ്റത്തിന് സാമാജിക ഏകതയുടെയും സമരസതയുടെയും കാലം അനിവാര്യമാണ്. രാഷ്ട്രത്തെ നിന്ദിക്കുകയും സാമാജിക ഐക്യം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണം. സർസംഘചാലക് പറഞ്ഞു, ധർമ്മം സമാജത്തെ ഒന്നിപ്പിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് ധർമ്മം എന്ന വാക്ക് തന്നെയില്ല. ഒരു തരത്തിലുള്ള വിവേചനത്തെയും പിന്തുണയ്ക്കാതിരിക്കുക എന്ന വിവേകം സമാജം ആർജിക്കണം. ആത്മീയ ഭിന്നതയെ പിന്തുണയ്ക്കുന്നില്ല, സർസംഘചാലക് പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് രാജ്യത്തിന് ആവശ്യവും. ഇതിനൊപ്പം ഇന്ത്യൻ ജനതയും അണിനിരക്കും.